പെട്ടെന്ന് ഞാൻ എന്റെ അപ്പൂപ്പനെ ഓർത്തുപോയി. എന്തു പറ്റി? അച്ചാച്ചൻ, അച്ഛന്റെ അച്ഛന്. ഈ സമയത്ത് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ മൂന്നാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ചാച്ചൻ ഒരു ദിവസം കിടന്നുറങ്ങുകയായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം ഈ കഥ ബുക്കിലൊക്കെ സ്പൈഡർമാൻ ഒക്കെ വായിച്ചു തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ചാച്ചന്റെ റൂമിൽ കയറി ചെന്നപ്പോഴത്തേക്കും തിപ്പൂരം ഉള്ളൊരു ചെലന്തി അച്ചാച്ചന്റെ തലേനയുടെ സൈഡിൽ ഇങ്ങനെ തൂങ്ങി ഇറങ്ങി. അപ്പൊ യു ഇതെങ്ങാനും അച്ചാച്ചനെ കടിച്ചിനി, അച്ചാച്ചന് സൂപ്പർ പവർ വരണ്ടെന്ന് വിചാരിച്ച് ചെലന്തി എന്ന് ഒരൊറ്റ വിളി. അച്ചാച്ചൻ ടക്കനെ ചാടി എഴുന്നേറ്റ് പിന്നെ ഹാർട്ടിൽ കൈയും വെച്ചൊരു ഒറ്റ കിടപ്പായിരുന്നു. ഒരു മൈനർ അറ്റാക്ക്, ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് അച്ചാച്ചൻ എങ്ങനെയാണ് വന്നത്. പിന്നെ ഞാൻ നോക്കുന്നു, കുഞ്ഞല്ലേ, പെട്ടെന്ന് അമ്മ ഓടി വരുന്നു, അമ്മച്ചു ഓടി വരുന്നു, പുറത്തുനിന്ന് ആംബുലൻസ് വരുന്നു. അവനുണ്ട് അച്ചാച്ചനെ ആശുപത്രി പൊക്കി കൊണ്ടുപോയി. എന്റെ കൂട്ടുകാരനൊരു പ്രശാന്തുണ്ട്, പ്രശാന്തിന്റെ അവൻ മിമിക്രിക്ക് പോകുന്നതാണ്, ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അപ്പം സ്കൂൾ വിട്ട് വരുമ്പോ ചില ദിവസങ്ങളിൽ പിള്ളേരാണ് വീട്ടിൽ ആദ്യം എത്തുന്നത്, പിള്ളേർ വരും, അങ്ങനെയൊക്കെയാ. അപ്പൊ ഇവൻ ഒരു ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് എത്തിയപ്പം ഉറങ്ങുക, പ്രോഗ്രാം കഴിഞ്ഞ് ഉറങ്ങുമ്പം 3:30 മോൻ വീട്ടിൽ വന്നു. മോൻ വീട്ടിൽ വന്നപ്പോ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ അപ്പൊ സെറ്റിയിൽ കിടക്കുക, ഇവൻ സെറ്റി വന്നിട്ട് ആ സെറ്റി കിടന്ന് ഉറങ്ങുക. ഇവൻ ഇങ്ങനെ മോൻ വന്നത് കണ്ടിട്ട് ഇവൻ വന്ന് അച്ഛ എന്ന് വിളിച്ചപ്പോ ഇവൻ വെറുതെ ഉറങ്ങി മരിച്ച പോലെ അനങ്ങാണ്ട് കിടന്നു. അച്ഛ അച്ഛ വെച്ചപ്പോ ഇവൻ ഇങ്ങനെ തന്നെ കിടന്നു. 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അച്ഛ അച്ഛ എന്ന് വിളിച്ചിട്ട് ചെറുക്കനോ ഒറ്റ കരച്ചിൽ എന്ന് പറഞ്ഞാല് വാവിട്ട് കരയാണ്, വാവിട്ട് കരഞ്ഞ് 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 കരഞ്ഞ്. അപ്പൊ കുറച്ച് കരച്ചിൽ കൂടിയപ്പോ പ്രശാന്തൻ അങ്ങ് സങ്കടെ പ്രശാന്ത് ചാടി എണീറ്റിട്ട് മോനെ വിളിച്ചേടാ ഷോ, അച്ഛനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നാലും നീ കരഞ്ഞല്ലോ ഇത്രയോ, എന്തിനാ എന്റെ പൊന്നുമോൻ എന്തിനു ഇങ്ങനെ കരഞ്ഞ, എന്തിനാ? ഞാനും ഒരു ശവവും മാത്രമായിട്ട് ഒരു വീട്ടിലിരിക്കാൻ എനിക്ക് പേടിയാണ്. ഇതുപോലെ സംഭവം എന്റെ മോള് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലേട്ടോ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ എന്റെ അമ്മ പറഞ്ഞു, നോക്കോടി ഇതിനൊക്കെ എല്ലാം ഉണ്ടാക്കി തരുന്നത്, എത്രയോ പിള്ളേർ ഭക്ഷണം ഇല്ലാതിരിക്കുന്നു, അവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എല്ലാം വേസ്റ്റ് ചെയ്യുക, ഞാൻ ഉണ്ടാക്കി തരുന്നോണ്ടല്ലേ, ഞാൻ ഇല്ലാതാകുമ്പോഴേ നീ ഇതൊക്കെ പഠിക്കത്തുള്ളൂ, ഞാൻ മരിച്ചു പോകുമ്പോൾ നീ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ അമ്മ ദേഷ്യത്തിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഇതുപോലെ ഈ മോള് വന്നിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ഈ സോഫയിൽ ഇങ്ങനെ കിടന്നു, കുറേ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പാവം തോന്നി, പറഞ്ഞു മക്കളെ അമ്മമ്മ വെറുതെ പറഞ്ഞല്ലേടാ, മക്കൾ എണീക്കുമ്പോൾ മക്കൾ എന്താ ആലോചിക്കുന്നത്, എനിക്ക് അമ്മയ്ക്ക് ഒന്നും പറ്റൂല, ഇപ്പോഴെങ്ങും മരിക്കൂല എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങും മരിക്കൂലേ? ഇല്ല. അപ്പൊ അമ്മ വെച്ച് എന്താ, അല്ല അമ്മമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര ദിവസം സ്കൂളിൽ പോകണ്ടാ വഴക്ക് പറഞ്ഞിട്ട്. നാദശക്കയുടെ മോളെ ഇരിക്കും വഴക്ക് പറഞ്ഞു, അവള് ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ വഴക്ക് പറഞ്ഞിട്ട് ഇച്ചിരി കാര്യമായിട്ട് വഴക്ക് പറഞ്ഞു, കാര്യമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് അവൾക്ക് വിഷമായിട്ട് അവള് മിണ്ടുന്നില്ല. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേട്ടും കൊച്ചു നാദശക്കയോട് മിണ്ടുന്നില്ല, ഇങ്ങനെ അവളിങ്ങനെ പിണങ്ങി 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 നടക്കും. അപ്പൊ കൂട്ടുകൂടാ മിണ്ട് നാദശക്ക വിളിച്ചിരുന്നു, ഒന്നേ ഞാൻ രാവിലെ വഴക്ക് പറഞ്ഞതല്ല, വഴക്ക് പറയുന്ന പോലെ അഭിനയിച്ചതല്ലേ, പേടിച്ചു പോയാ? അത് വഴക്കൊന്നും വരുന്നില്ല വാപ്പി, വെറുതെ അഭിനയിച്ച ഈ കൊച്ചു ചോദിക്ക, എന്നിട്ട് സിനിമയിൽ എന്തോ എന്താ ഇത്ര നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാത്ത. ഈ വക മരണ കോമഡിയും കണ്ടിട്ട് തിരിച്ചാ മതിയോ? നമുക്ക് നല്ല പ്ലസന്റ് ആയിട്ടുള്ള വേറെ തമാശകൾ കേൾക്കണ്ടേ? വേറൊരു കാര്യം പറയാം, ഒരു ചെറിയ കാര്യം പറയാം. ഉച്ചത്തെ ബ്രേക്കിനെങ്ങാ ഞാനും നസീറൊക്കെ കിടന്നുറങ്ങുമ്പോ എട്ടുകാലിയല്ല മലമ്പാമ്പ് വന്നാലും തട്ടി വിളിക്കാൻ വരണ്ട, കേട്ടല്ലോ, എനിക്കറിയാം നീ ആങ്കറിയും ഇത്ര ഒച്ചെടുക്കുന്നവനാ നീ. ആ ഉറങ്ങിക്കിടന്ന പുള്ളിയുടെ ചെവിപ്പാങ്ങനെയെന്ന് പ്രപഞ്ചത്തിലെ അപ്പൂപ്പ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്, അതാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നത്. മേല നീ പോയി ആളെ വിളിച്ചോണ്ട്, നീ ഒന്നും പറയണ്ട, നീ ആളെ വിളിച്ചോണ്ട്, നീ പറയണ്ട വേണ്ട, നീ ആളെ വിളിച്ചോണ്ട്. ആംബുലൻസ് വന്നപ്പോഴും ഞാൻ വിചാരിച്ച എന്താണ്, മറ്റേ കെമിക്കൽ ലാബിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അപ്പൂപ്പന് സൂപ്പർ പവർ കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുപോകണമെന്നാണ്. തിരിച്ച് അപ്പാപ്പ ആശുപത്രി നിന്ന് ഞാൻ ചോദിച്ചു വല എവിടെയെന്ന്, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ എയറിലായിരുന്നു.